സഞ്ജു നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി ഡാ ഐ ഹാവ് ടു ഡു ദിസ് സോ ഗൈസ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് റെഡിയാണ് എന്തായാലും സഞ്ജു കുട്ടാ നിന്റെ കാര്യം ഓക്കെയാണ് മൂന്ന് മൂന്ന് നാല് പ്രാങ്ക് ഒറ്റ വീഡിയോയിൽ ഗൈസ് റെഡി അല്ലേ അമ്മേ വീട്ടിൽ വന്നാർന്നിക്ക് ചായ തരാ ബുസ്കോ ചായ തരാ അമ്മേ ഊതിക്കെടുത്ത് നീ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു എന്താ നീ കളിയാ എന്റെ ഫ്രൈഡേ ബേബി പോലത്തെ ഒരു കേക്ക് വേണം പറഞ്ഞു ഫ്രൈഡേ ബേബി എന്ത് ഫ്രൈഡേ ബേബി പുറത്ത് ഇനി വല്ല കാണിച്ചു ചോദിച്ചിട്ടുണ്ട് അതേമേ വരവൊക്കെ കണ്ട എനിക്ക് ഇനിയും പേടിയുണ്ട് വീഡിയോ ഇസ് സ്പോൺസേർഡ് ബൈ ലിൻസോ കരാട്ടെ മറ്റവരെ ലിൻസോ ബേബി എന്ന് മച്ചാൻ നടത്തുന്ന ഒരു ചാനലാണ് ലിൻസോ കരാട്ടെ അത് മാത്രമല്ല മറ്റവരെ മാർഷൽ ആർട്സ് ആയ നമ്മുടെ കുംഫു കളരിപ്പയറ്റ് തൈക്കോണ്ടോ അങ്ങനത്തെ തുടങ്ങിയ എല്ലാ മാർഷൽ ആർട്സിലും എക്സ്പേർട്ട് ആണ് മറ്റവരെ നമ്മുടെ കൊച്ചിയിലുള്ള ലിൻസ് കരാട്ടെ അക്കാഡമിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പുള്ളിക്കാരൻ അതിന്റെ ടെക്നിക്കൽ ഡയറക്ടർ ആണ് സോ ബിഗ് ഷോട്ട് ആണ് ബ്ലാക്ക് ബെൽറ്റ് 4 ഡിഗ്രി നാഷണൽ ഫെഡറേഷൻ മെമ്പർ അങ്ങനെ കുറേ കുറേ പ്ലസ് പോയിന്റ്സുകളുണ്ട് അതിലെ കണ്ടന്റ്സ് കുറിച്ച് പറയുകയാണെങ്കിൽ ഫിറ്റ്നസ് എക്സസൈസ് വെപ്പൺസ് കൊണ്ടുള്ള മാർഷൽ ആർട്സ് അത് മാത്രമല്ല ഗൈസ് ലേഡീസിന് വേണ്ടി സെൽഫ് ഡിഫെൻസ് ടെക്നിക്സ് വരെ പുള്ളിക്കാരൻ അവിടെ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെക്കാട്ടും അപ്പുറത്ത് ഗൈസ് നമ്മുടെ കേരളത്തിൽ തന്നെ 100-ൽ പരം ടൂർണമെന്റ്സ് പുള്ളിക്കാരൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ്സ് എ ബിഗ് തിങ് ഗൈസ് കേരളത്തിൽ തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻ ഒരു ഗോൾഡും ഒരു സിൽവറും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ജില്ല വെച്ച് നോക്കുകയാണെങ്കിൽ 9 സ്റ്റേറ്റുകളിലാണ് പുള്ളിക്കാരൻ മെഡൽ അച്ചീവ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല 15 വർഷമായി പുള്ളിക്കാരൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ പുള്ളിക്കാരനെ കുറിച്ച് അറിയണമെങ്കിൽ നേരെ കയറി സബ്യ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കമൻറ്റിൽ പിന്നും കൂടി ചെയ്തിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞി പെങ്ങൾമാർക്ക് സോ ഗൈസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കണ്ടന്റ്സ് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം ലിങ്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ വിശേഷം ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നേരെ വ്ളോഗ് ഗൈസ് നിങ്ങൾ തമ്പ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ ഇന്ന് നമ്മൾ സഞ്ജു ടെക്കിനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഒരു മണിയാപ്പോ സഞ്ജു ടെക്കി വിളിച്ചിട്ട് ബ്രോ ഒരു കണ്ടന്റ് പറഞ്ഞു തരാന്ന് പറഞ്ഞു 600K സെലിബ്രേഷൻ കേക്ക് എന്റെ വക ആയിക്കോട്ടെ എന്ന് അപ്പൊ അവൻ പറഞ്ഞു അളിയ കേക്ക് എങ്കിൽ കേക്ക് ഓ നോ പ്രോബ്ലം അടിപൊളിയായിരിക്കണം പക്ഷേ എന്റെ എന്താ പറയാ ഫ്രൈഡേ ബേബിനെ പോലത്തെ ഒരു സാധനം വേണോ ഫ്രൈഡേ ബേബിനെ സുഹൃത്തുക്കളെ ഓർക്കണം വെളുപ്പിന് 1 മണിക്കാണ് അവൻ കേക്ക് എന്ന് പറഞ്ഞ് രാവിലെ 10-11 മണിയാകുമ്പോ കേക്ക് കിട്ടണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എടാ നീ സർപ്രൈസ് കിട്ടുന്നില്ല അഭിനയിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ അഭിനയിക്കും അവനെന്താണ് അവനെ കുലപതിയല്ല അവൻ അഭിനയിക്കാന്ന് പറഞ്ഞു ശരി ഞാൻ പിന്നെ അറുത് എടാ ഫ്രൈഡേ ബേബിനെ പോലത്തെ ഒരു കേക്ക് കിട്ടണമെങ്കിൽ എന്റെ അപ്പൂപ്പൻ അല്ല കേക്ക് ഇടാൻ ഇരിക്കുന്നത് വെളുപ്പിന് 1 മണി 10-11 മണിക്ക് കേക്ക് കിട്ടണം പോലും എനിവേസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ പോലത്തെ കേക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ കേക്ക് ഉണ്ടാക്കും അവന്റെ വണ്ടി വെച്ച് തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കും അവനെ കൊണ്ടുവരെ തീറ്റിക്കും ഇതാണല്ലോ സെലിബ്രേഷൻ ഇതാണല്ലോ ഫ്രണ്ട്സ് ബേസിക്കലി അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്നു നടക്കും എങ്ങനെയെങ്കിലും അവനെ കണ്ടെയ്ൻ ചെയ്യുന്ന അവിടെ നിർത്തണം ഇവൻ ആ ടൈമില് താഴെ പോയി കേക്ക് ഉണ്ടാക്കും ഇന്ന് ആ ഷെഫ് നര വ്ളോഗ്സ് ആ ഷെഫ് 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 നര വ്ളോഗ്സ് അപ്പം ഗൈസ് വിഷസ് ലക്ക് സഞ്ജുനെ എന്നൊരു പ്രാങ്ക് അവൻ്റെ 600K ഒരിക്കലും മറക്കലും ഒരിക്കലും മറക്കലും ഏ സോ നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് ട്രീറ്റ് സഞ്ജുനെ ഒക്കെ ട്രീറ്റ് വമ്പ ട്രീറ്റ് ആണ് ഞങ്ങൾക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്തോ വലിയ രീതിക്ക് എന്തോ സാധനമൊക്കെ മേടിച്ചു തരാന്നാണ് പറഞ്ഞത് സഞ്ജു മേടിച്ച് എന്നാ പറയാ മേടിച്ചത് അറിഞ്ഞാ വിശേഷൊക്കെ അറിഞ്ഞിരുന്നുണ്ടല്ലേ ഞാന് മറ്റേ നമ്മളിന്ന് പ്ലാൻ ചെയ്ത വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കും അപ്പൊ കേക്ക് ഞാനിപ്പോ ഓർഡർ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ടോ ആ കേക്ക് നിനക്കൊരു സർപ്രൈസ് തരുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കേട്ടോ ആ അപ്പം വികാരം വന്നം വികാരം
ഭാവന വന്നാ മതി, വേറെ സംഭവമൊന്നും ഇല്ല. എന്റെ ശിവന എന്താവുന്ന ഒരു പിടുത്തമില്ല, ഇവനെ പറ്റിക്കാൻ പെടുന്ന പാട്. അതായത് ഈ പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഈ സകല ഉടായ്പ മനസ്സിലുള്ളവനെ ഭയങ്കര പാടാ പറ്റിക്കാൻ വേണ്ടിട്ട്. സെറ്റാക്കാൻ പോന. ഗൈസ്, നമ്മള് സാധനം കളക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആലപ്പുഴയിലെ റിലയൻസിലാണ് പോയത്. റിലയൻസിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു അരമണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ഓൺ ഗൈസ്, നമുക്ക് സാധനം കിട്ടിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു നാലഞ്ച് പീസ് കൊണ്ടിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇത് ക്രീം സെറ്റാക്കാന്ന്. നല്ല ക്വാളിറ്റി സാധനം വാങ്ങിച്ചു. ഇനിയിപ്പോൾ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തെന്ന് പറയണ്ട കേട്ടല്ലോ. സഞ്ജു, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി, ഐ ഹാവ് ടു ഡു ദിസ്. എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം 600 എന്ന് പറഞ്ഞാൽ എടാ, നിന്റെ 600 എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ 600 അല്ലേ. നമ്മുടെ സഞ്ജു ടെക്കിന് പ്രാങ്ക് ചെയ്യാൻ പോണ ചെക്കന് വേറെ ലെവൽ. ഇതേപോലെ ഒരു കേക്ക് ഒരുത്തം പോലും അവൻ ഉണ്ടാക്കി കൊടുത്ത് കാണത്തില്ല. അത് മാത്രമല്ല, നമുക്കുണ്ടല്ലോ കേക്കിലും കൂടി കുറച്ച് ക്രീം, വിപ്പ് ക്രീം ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഒരു രസം അല്ലേ. സോ അഭിനയ കുലപതി ഇപ്പം കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് 3-4 പണികളുണ്ട് ഗൈസ്. സോ ഗൈസ്, നമ്മളിവിടെ കംപ്ലീറ്റ് റെഡിയാണ്. ഒരേ ഒരു സങ്കടം മാത്രമുള്ളൂ, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഞാനും കൂടി അവൻ്റെ കൂടെ ഇല്ലെങ്കിലുണ്ടല്ലോ, അവൻ ശരിക്കും ഡൗട്ട് അടി. കാര്യം ഞാൻ തല മൊത്തം ഫ്രോഡത്തരവൻ ചിന്തിക്കുന്നു. അപ്പം അവൻ അറിയാം, അവൻ ഇത് എക്സ്പെക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷെ നമ്മളത് ഞാനും കൂടി അവൻ്റെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ അവനെ വിശ്വസിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ നര ബ്ലോക്സിനെ ഈ സാധനം ഏൽപ്പിച്ചത്. എന്തായാലും സഞ്ജു കുട്ടാ, നിന്റെ കാര്യം ഓക്കെയാണ്. 3-4 പ്രാങ്ക് ഒറ്റ വീഡിയോ ഗൈസ്, റെഡി അല്ലേ? എന്ത് ചെയ്യാറ വീട്ടിൽ വന്നിക്ക്? ചായ പുഷ്കോ, ചായ മമ്മേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്ത് ചെയ്യാറ? ഇതാണ് അവസ്ഥ. നമ്മുടെ സ്വന്തം വീട് പോലെ കരുതും. അപ്പൊ സഞ്ജുവിന് അറിയത്തില്ല നമ്മള് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ തകർത്ത് അവിടെ പണി തന്നോണ്ടിരിക്ക. ഞാനവിടെ പറഞ്ഞിരിക്കുവായിരുന്നു സഞ്ജുവിനെ പറഞ്ഞൊരു ഡിക്ക് പൊക്കത്തേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി ചെയ്യാം. എന്റെ സിസ്റ്റർ കത്തിക്കില്ല. ഇതെന്താണ്? ഇത് രണ്ടെണ്ണം കത്തണല്ലോ. ആ ഓക്കെ, എന്താ പൊളിയെ? അതെന്താ പ്രേതമല്ല കൂടിയത്? മൂന്ന് കത്തിക്കുമ്പോന്റെ ഇതിനകത്ത് വല്ല മറ്റേ അടി വല്ലതും ഉണ്ടോ? ഇതൊരു പ്രാങ്കില്ല. അത് കെട്ടോണ്ടിരിക്കും. അത് കത്ത്, അത് പിന്നെ കത്ത്. ഒരു അടിപൊളിയേ. നീ ഹാപ്പി കടന്നു? ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി അല്ലേ. സത്യമായിട്ട് ഞാൻ ഓർത്തില്ല ഇങ്ങനെ എനിക്ക് നിക്കളെയും കേക്ക് വാങ്ങി തരുമെന്ന്. ചുമ്മാ കേക്ക് വാങ്ങി തന്നപ്പോ തോന്നി കഴിച്ചു. നമ്മുടെ മാജിക് ക്യാൻഡിൽ വെച്ചൊരു പണി കൊടുത്തു. അത് മാത്രല്ല, ഇപ്പൊ വിപ്പ് ക്രീം. സത്യം ഞാനോ അത് ഇതെന്തോ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മമ്മി കഴിക്കും. മമ്മി അവന് വിശ്വാസം. നീ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. എന്താ നിക്കളിയ? എന്റെ ഫ്രൈഡേ ബേബി പോലത്തെ ഒരു കേക്ക് വേണം പറഞ്ഞു. ഫ്രൈഡേ ബേബി എന്ത്? ഫ്രൈഡേ ബേബിയുടെ പുറത്ത് ഇനി വല്ല കാണിച്ചു വെച്ചിട്ടുണ്ടോ അതേമേ?
വരവൊക്കെ കണ്ട എനിക്ക് ഇന്നും പേടിയുണ്ട്. വലിയ കേക്കായില്ലേ, സന്തോഷമായില്ലേ? നീയല്ലേ ഫ്രൈഡ് ബേബി കേക്ക് വേണം പറഞ്ഞു. പോരാ, വീണില്ല. ഇനി കഴിക്കും, കഴുകി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ സഞ്ജു ടെക്കിന്റെ ഉള്ളിലത്തെ അവസ്ഥ. ഒരു കോപ്പും കാണത്തില്ല. ഫ്രൈഡേ ഫ്രൈഡേ അടിച്ചു പോയി. ശബ്ദം ഫോട്ടോയിൽ വരത്തില്ല മിസ്റ്റർ. എങ്ങനെ അഭിനയിക്കണം, സർപ്രൈസ് കേക്ക് തരുന്ന സർപ്രൈസ്, ഞങ്ങൾ ഭയങ്കര സർപ്രൈസ് പോലെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു. ഓസ്കാർ എല്ലാരും മൊത്തം സ്ക്രിപ്റ്റഡാണ്. അല്ലല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു സംഭവമാണ്, അതായത് ഈ പക്ക ഫ്രോഡാണ് എന്നുവെച്ചാലോ. അമ്മാര് രീതിയിൽ ചിന്തിക്കത്തുള്ളൂ നമ്മൾ എന്തൊക്കെ കലകുത്തി. അപ്പം ഇതേപോലെ രീതിയിൽ ചിന്തിക്കാറ്. ഞാൻ പറഞ്ഞേ നിക്കലേ, നിങ്ങളെ വീഡിയോ ഇന്നലെ ഞാൻ പറഞ്ഞു ഇതങ്ങനെ കട്ട് ചെയ്താലാണ് പറഞ്ഞാ ഇപ്പൊ ഭയങ്കര മടിയാണ്. ഞാൻ പറഞ്ഞ കുറെ മോട്ടിവേഷനെ കൊടുത്താണ്ട് ഞാൻ പറഞ്ഞു ബ്രോ അങ്ങനെയാണെങ്കിൽ കണ്ടന്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ അതാകുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഞാനും കൂടെ അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് അത് എനിക്ക് തന്നെ പണിയായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത് അതാണല്ലോ ഫ്രണ്ട്സ്. അതന്നെ, ദിസ് ഈസ് എ നോ ക്യാമറ സോൺ. ആ ക്യാമറ വാങ്ങിച്ചു. സോ ദേ യു ഗോ ഗയ്സ്, നമ്മൾ സഞ്ജുവിന് നല്ലൊരു പണി കൊടുത്തിരിക്കുന്നു. സഞ്ജു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സത്യമായിട്ട് ഞാൻ ഉറക്കത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു, നരഭോജി വ്ളോഗ്സും എല്ലാരും കൂടി വണ്ടി പുറത്തിരുന്നു കറക്റ്റ് ആയിട്ട് മീൻ കൊത്തി. ഞാൻ ആലോചിച്ചില്ല, ഞാൻ പിന്നീടാണ് ഞാൻ ആലോചിച്ചത്. ഇതൊക്കെ ഒരു എന്തായാലും ഈ ഒറ്റ വീട്ടിൽ തന്നെ ഒരു മൂന്ന് പ്രാങ്ക് ഇവിടെ ചെയ്തു. മൂന്ന് പ്രാങ്ക്, ഒന്ന് മെഴുകുതിരി, പിന്നെ ഷേവിംഗ് ക്രീം തിന്നിരിക്കുന്നു. ഒരാവശ്യമില്ല, ഇതെന്തായാലും ഇതുവരെ ഞാൻ തരണ്ടായിരുന്നു. തീർന്ന് 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 നിൽക്കുമ്പോഴത്തേക്കും പിന്നെയും പിന്നെ വന്നിട്ടില്ല. വേട്ട അവസാനിപ്പിച്ചു വിശ്വസിക്കുന്നവരെ നമ്മുടെ സഞ്ജു ടേക്ക് ഷൗട്ട് ഔട്ട് ടു വ്ളോഗ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗായ്സ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം, സബ് ചെയ്യാം, എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. അതെ, ആ ബെല്ലൈക്കണൊക്കെ ഒരു ഉപയോഗമൊന്നും ഇല്ല, എന്നാലൊരു ശുഭാപ്തി വിശ്വാസം ഒന്ന് അടിച്ചേക്ക്. സോ പ്രോജക്ട് ആൽഫ മറക്കേണ്ട, അങ്ങനെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഞ്ജു പ്രോജക്ട് ആൽഫ ഉയർ. അത് തന്നെ, ഞങ്ങളൊക്കെ തുറക്കാൻ പോകും പുതിയൊരു മേഖലയിലോട്ട് നമ്മൾ വരാൻ പോവാണ്. സോ ലവ് യു ഓൾ, സ്റ്റേ പോസിറ്റീവ്, വൺ ലൈഫ്.